ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കമ്മലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ നെക്ലേസും ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു അതിൽ കമ്മലും കൂടി ഉൾപ്പെടുത്തിയിരുന്നു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടി കുറച്ച് സ്റ്റോൺ ബീഡ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ് ഉണ്ട് പിന്നെ പോൾ ബീഡുണ്ട് അതിന് വേണ്ടിയുള്ള വയറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോർത്തെടുക്കാം ഈ സ്റ്റോൺ ബീഡ് ഒന്ന് കോർത്തെടുക്കണം പതിനാറ് സ്റ്റോൺ ബീഡാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പതിനാറിനൊന്ന് കോർത്തെടുക്കുക ഒരു അരമീറ്റർ നീളമുള്ള വയറിലാണ് കോർത്തിട്ടുള്ളത് ഇങ്ങനെ കോർത്തെടുക്കണം കോർത്തെടുത്തിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിയിടുക ഈ വയറ് നല്ല സുഖമാണ് കെട്ടാനൊക്കെ നല്ല ഫ്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ബ്രേസ്ലെറ്റ് റിംഗൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് ഇത് അതുപോലെ തന്നെ അതിൻ്റെ തുമ്പ് മുറിച്ച് കളയാതെ തന്നെ മറ്റേ സൈഡും ഒന്ന് കോർത്തെടുക്കണം മറുവശം കോർക്കുമ്പോൾ ഇടയിലൊരു പേൾ ബീഡ് ഇട്ട് കൊടുക്കണം എന്നാലേ ആ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കുള്ളൂ സോൺ ബീഡ് പിന്നൊരു പേൾ ബീഡ് ഇങ്ങനെ കോർത്തെടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതുപോലെ ചുറ്റും കോർത്തെടുത്തിട്ട് അവസാനം നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കണം കോർത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഒന്ന് കെട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കണം ഒരു മൂന്നോ നാലോ തവണ കെട്ടിയിടണം എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യുക പിന്നെ ശേഷം ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് കരിയിച്ച് കളയുകയും ചെയ്യണം ശേഷം നമ്മളൊരു ചെറിയ കഷ്ണം ഗിയർ വയർ എടുത്തിട്ടുണ്ട് ആ ഗിയർ വയറിനെ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി വിടാം സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കയറ്റി വിട്ടിട്ടുള്ളത് ഇതുപോലെ ചെയ്യുക എന്നിട്ട് നമ്മൾ അഞ്ച് ബീഡ് ഇട്ട് കൊടുക്കണം അഞ്ച് ബീഡ് അതിനിടയിൽ ചെറിയ ഷുഗർ ബീഡ് ഇടുന്നുണ്ട് മൊത്തം ബീഡ് അഞ്ചെണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇടയിൽ ഷുഗർ ബീഡും ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളറ് ചെറിയ ബീഡാണുള്ളത് ഇങ്ങനെ കോർത്തെടുക്കുക ഏറ്റവും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തിൽ ഒരു മൂന്ന് ഷുഗർ ബീഡ് ഇട്ടിട്ടുണ്ട് അവസാനമായിട്ട് മൂന്ന് ഷുഗർ ബീഡ് ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുളത്താണ് വെക്കുന്നത് കമ്മലിന്റെ കൊളുത്ത് ഇട്ട് ഇട്ടുകൊടുക്കുക കൊളുത്തി ഇട്ടു ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ശേഷം മറുവശവും അതുപോലെ തന്നെ മൂന്ന് ചെറിയ ബീഡിടുക അതിനുശേഷം പേൾബീട് കോർത്തെടുക്കണം ഇടയിൽ ഷുഗർ ബീഡ് ഇട്ടിട്ട് പേൾ ബീഡ് കോർത്തെടുക്കുക അത് കോർത്തതിന് ശേഷം വീണ്ടും സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ കമ്മലിലുള്ള സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കണം അതിന് അതിന് മേൽ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വളരെ എളുപ്പമാണ് ചെയ്യാൻ വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടി ചെയ്യുന്നുണ്ട് അതിനും മുമ്പ് ചെയ്ത അതേപോലെ തന്നെ അഞ്ച് ബീഡ് കോർത്തിട്ടുണ്ട് അഞ്ച് ബീഡ് കോർക്ക ഇടയിൽ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കണം അതിൻ്റെ മറുവശം അതുപോലെ തന്നെ ഇതിൽ ചെറിയ മൂന്ന് ഷുഗർ ബീഡ് മറ്റേലും ഉപയോഗിച്ച പോലെ ഉപയോഗിക്കുന്നില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു വരണം മുഗത്താണല്ലോ കുറച്ച് വലുതാവേണ്ടത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഷുഗർ ബീഡ് ഇടുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ എന്നിട്ട് ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റോൺ ബീഡ് കമ്മലിൻ്റെ സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് പിരിച്ചു കൊടുത്ത് സെൻട്രറിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു സ്റ്റോൺ ഉണ്ട് അത് വെച്ചിട്ടുണ്ട് അതിലൂടെ ഗിയർ വയർ കോർത്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ കമ്മലിനോടുമായിട്ട് യോജി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിയർ വയർ സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ കമ്മലിലെ സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കുന്ന എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കുന്നുണ്ട് അവസാനം ഇതൊന്നും കൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന നിലയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒട്ടിച്ചാൽ മാത്രം അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഗിയർ വയറായിട്ട് സെൻട്രലുള്ള ആ സ്റ്റോണ് ഒ നിർബന്ധമില്ല പിന്നെ നമ്മൾ ഒ എച്ച് പി ഷീറ്റ് വെച്ചിട്ട് പശ തേച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് നമ്മൾ ബാലൻസ് കമ്പികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്